കൃഷ്ണഗാഥ ചെറുശ്ശേരി നമ്പതിരി മൂന്നാം ഭാഗം അപ്പം കഴിഞ്ഞ ഭാഗത്തിൽ ഭൂമിദേവിയുടെ വിഷമങ്ങൾ വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുകയും അദ്ദേഹം ആശ്വസിപ്പിച്ച് തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ചെറുശ്ശേരി നമ്പതിരി മിഥിലാപുരിയെ പറ്റി ഒരു മനോഹരമായ വർണ്ണന നടത്തുന്നുണ്ട് അന്നത് വളരെ മനോഹരമായ ഒരു പട്ടണമായിരുന്നു അത് ദേവലോകത്തെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു നഗരമായിരുന്നു അവിടെ ദേവകിയുടെ വിവാഹം നടക്കുന്നു ദേവകി വസുദേവരും ഒരു രഥത്തിൽ കംസനാണ് ഓടിക്കുന്നത് കംസൻ കൊണ്ടുപോകുമ്പോൾ വഴിമധ്യേ ഒരാശരീരി കേൾക്കുന്നു എന്ന് വെച്ചാൽ ദേവിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന് അത് കേട്ട് കംസന്റെ ഭാവം എല്ലാം മാറുന്നു അതുവരെ അപ്പം വായിക്കാൻ ശ്രീമാധുരാപൂരി എന്നൊരു നാമ ശ്രീമാതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം അങ്ങാകരമായി നിന്നാദീയിലുണ്ടായി പണ്ടുപാരിൽ നാഗീകൾക്കെല്ലാം മാഗാരമായൊരു നാഗമാഹാപൂരി എന്ന പോലെ സർപ്പദം തന്നു തന്നീലുള്ള ആശയുണ്ടായി വര അപ്പോരീ നന്ദനം തന്നോടെ നിന്നേ ചെയ്യോമം നീരെ നിന്നും നിഷ്കൂടങ്ങൾ നിർജരാദീർഘിക തന്നുള്ളിലിറുന്ന ജയെ ചേർക്കുമീ ദീർഘികകൾ ധർമ്മിഷ്ടരായോരേ ചിന്തിച്ചു കണ്ടിലോ ധർമ്മജൻ ശിലവും തന്മാകോലം യങ്ങൾ കാണുമ്പോൾ ത്വയാകരം തന്നിൽ പായുന്ന വന്നാദീ ജാലം പോലെ സ്വർണൗഖം തന്മൂടെ തിന്മയി കാണുമ്പോൾ തിണ്ണാമന്നഞ്ചുമിരു ശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവതരുക്കൾ ഹീനങ്ങളായി വരും ദിനായി വിരരായുള്ളോർ തൻ വിരത കാണുമ്പോൾ നേരായോരില്ല ഈ പരിലാരും വിദ്യകൾ കൊണ്ടുള്ള വിലകൾ കാണുമ്പോൾ വിസ്മയം കൊലുമ ൂർജിയും അസ്ത്രങ്ങൾ കൊണ്ടവ രഭ്യസീച്ചിടുമ്പോൾ എത്രയും പാഴ് പേടും ഭർഗവനും മാരുടെ കാന്തി കാണുമ്പോൾ കാമാനും ചെഞ്ചമ്മേ അഞ്ചോമേറ്റം മാമീനീമാരുടെ മാൺപീനെ കാണില്ല മേനഗദിനയായി നാണു മാപ്പോൾ വെണ്മാടം തന്നൂടെ വെണ്യെ കാണുമ്പോൾ കന്മേഷം തോന്നും കൗമോദിക്കും അപ്പോരീ തന്നിൽ വീളങ്ങി നിന്നിടുന്ന ശില്പങ്ങൾ ഒന്നൊന്നേ പാർത്തു കണ്ടാൾ വാസവാമനീരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായതീതെന്നു തോന്നും പോരി തന്നീലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരാരില്ലെന്നു വീണ്ടാ കെ കെൽപ്പുള്ളോരാരൂ മില്ലെന്നു വീണ്ട തൽസാരമോ കിലോ വൽസൗക സാരയും നിസ്സാരയായിട്ട് വന്നു കൂടൂ വിരരു മപ്പൂരി പാലിച്ച് ടാതരവോടു വാസിക്കും കാലം ദേവകനാകുന്ന യാദവന്തനോട് ദേവകീയാകുന്ന കന്യാകയെ ശ്രീ വസുദേവർക്കു നൽകി ഞാനമ്പോടു ശ്രീവദീ തന്നോട് അമയാവാൻ ിടുന്ന ശ്രീ വസുദേവർ താൻ പാട്ടമാകുന്നൊരു തെരിയിലേറീ ദേവഗീയ ഗീയ ജായയും താനുമായി തുടങ്ങും നേരം ഉത്പന്ന മോദന നെൽപോരു ദേവകൻ നെൽപോലി കണവും നൽകി ഞാൻ താൻ സോദരീ തന്നൂടെ ദോഷത്തെ ചെയ്വാന യാതരവോടു മുതിർന്നു കംസൻ ചാരത്തു ചെന്നങ്ങു വരുട്ട തീർപ്പൂക്കു സാരത്യവേലു മചരിച്ചാൻ ജനങ്ങളുമായി നടന്നങ്ങനെ നാനാ വിനോദവു മോദിയോതി ആ മോദിച്ചെല്ലാരും മാമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു ചൊല്ലുണ്ടായി ദേവകി തന്നൂടെ അഷ്ടമ ഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകന്ധാൻ നിന്നൂടെ കലനായി പോന്നുവു ചിന്തിച്ചു കൊൾക കൊൽക്കം ഈ ഭാഗം തീർന്നു അപ്പം ദേവർ അല്ലേ കംസന ശരീരി കേട്ട് സ്തംഭിച്ചു നോക്കുന്നു